إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بهمانيا സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോക രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും വിധിവിലക്കുകൾക്കും കീഴൊതുങ്ങി ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് മുൻഗാമികളുടെ ത്യാഗ ചരിത്രങ്ങൾ അയവിറക്കി അള്ളാഹുവിന് എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന മുൻഗാമികളുടെ ആ പാതയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരു പുതിയ വർഷം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഒരു പുതിയ വർഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്. പുതുവർഷവും പുതുവർഷ അല്ലെങ്കിൽ പുതുവത്സര ആഘോഷവുമൊക്കെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് വളരെ വ്യാപകമായി അത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ആ ആഘോഷത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് ലിറ്റർ, കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ആളുകൾ കുടിച്ചു തീർക്കുന്നത്. ആളുകൾ മതിമറന്ന് ആഘോഷിക്കുകയും ആനന്ദ നൃത്തം ചവിട്ടുകയും ആഘോഷത്തിന്റെ ഇന്നത്തെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവർ പോവുകയും ചെയ്യും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിജറ വർഷത്തിന്റെ തുടക്കമാണെങ്കിലും അതല്ലെങ്കിൽ ഒരു ക്രിസ്തു വർഷത്തിന്റെ ആരംഭമാണെങ്കിലും അവിടെ ആശംസകൾ നേരാനോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്താനോ ഇസ്ലാം അതിന് അനുമതിയൊന്നും നൽകിയിട്ടില്ല. പ്രവാചകനിൽ അതിനെ മാതൃകയും നമുക്ക് കാണാൻ സാധിക്കില്ല. എങ്കിലും ഒരു പുതിയ വർഷം വരുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്. ഒന്ന്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സമയത്തിലേക്ക് നമ്മൾ അല്പം കൂടി അടുക്കുകയാണ്. ഓരോ വർഷം കഴിയും തോറും അഥവാ മരണത്തിലേക്ക്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് എന്ന പേരാണ് പറയുക. നമ്മുടെ ആരുടെയും പേരുകളല്ല, പിന്നെ നമ്മുടെ സ്ഥാനങ്ങളല്ല, വേറൊന്നുമല്ല. ആളുകൾ ഒരു മരിച്ച വീട്ടിലെത്തിയാൽ
റഷീദിനെ എപ്പോ എടുക്കും, മുഹമ്മദിനെ എപ്പോ എടുക്കുന്നല്ല, മയ്യത്ത് എപ്പോ എടുക്കുന്ന ചോദിക്കാം. അപ്പൊ മയ്യത്ത് എന്ന ഒരൊറ്റ പേരിലേക്ക് നമ്മൾ ഒതുങ്ങുകയാണ്, ബാക്കിയെല്ലാം പോയി. അപ്പൊ പ്രിയമുള്ളവരെ, ആ ഒരു മരണം എന്ന് പറയുന്നത് ഒരു ചെരുപ്പിന്റെ വാറിനേക്കാൾ, ചെരുപ്പിടുന്നവരാണ് നമ്മളൊക്കെ, ചെരുപ്പിന്റെ വാറ് നമ്മുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നോ അതിനേക്കാൾ അടുത്താണ് മരണമെന്ന് പറയുന്നത്. ആ ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്ഫിറു ദിക്ര ഹാദിമില്ലദാത്, നിങ്ങൾ മരണത്തെ ഓർക്കണം എന്നല്ല, മരണത്തെ പറ്റിയുള്ള ചിന്തകൾ അധികരിപ്പിക്കണം എന്നാണ്. അത്ഫിറു, നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദിക്ര ഹാദിമില്ലദാത്, ഈ ലൗകിക ലോകത്തെ, ഈ ഐഹിക ലോകത്തെ എന്തെങ്കിലെന്തെല്ലാം സുഖങ്ങളും ആനന്ദങ്ങളും അനുഭൂതികളും എന്തൊക്കെ ഉണ്ടോ അതിനെല്ലാം മുറിച്ചിടുന്ന സാധനമാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തെ പറ്റി നിങ്ങൾ ഓർക്കണം, ഓർമ്മകൾ വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അത് എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഏത് നാട്ടിലാണ്, എന്ത് കാരണത്താലാണ്, എങ്ങനെയാണ്, ഒന്നും നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അതിലൊരു സ്വാതന്ത്ര്യവും റബ്ബ് സുബ്ഹാൻ നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ലുഖ്മാനിലെ 34-ാമത്തെ ആയത്തിലൂടെ അള്ള പറഞ്ഞത്, വമാ തദരി നഫ്സും മാദാ തക്സിബു വദാ വമാ തദരി നഫ്സും ബിഐ അർളിൻ തമൂത്, നാളെ എവിടെ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക, നാളെ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യുക എന്ന് നിങ്ങൾക്കറിയില്ല, ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അതിനെപ്പറ്റിയെല്ലാം കൃത്യമായി അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അപ്പൊ അതാണ് പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ് എത്രയാണ്, നമ്മുടെ സമയം എത്രയാണ്. നമുക്കറിയാം, ഒരു ബുക്ക് എടുത്താൽ അതിലെ ഒന്നാമത്തെ പേജ് തൊട്ട് മറിച്ചാൽ, 100 പേജുള്ള ബുക്കാണെങ്കിൽ 100-ാമത്തെ പേജ് നമുക്ക് മറിക്കാം, അതിൽ 100 പേജ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്, അതിലെ പേജുകൾ ഓരോന്നും നമ്മളിങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് അവസാനത്തെ പേജ് മറിയുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഇവിടെ 25 വയസ്സുള്ളവർ, 30 ഉള്ളവർ, 40 ഉള്ളവർ, 50 ഉള്ളവർ, 60-ഉം 70-ഉം കഴിഞ്ഞവർ ഒക്കെ ഈ സദസ്സിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അഅമാറു ഉമ്മത്തി അഅമാറു ഉമ്മത്തി മാ ബൈന സിത്തീന ഇല സബഈൻ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 മുതൽ 70 വരെയാണ്, അതിനിടയിലുള്ള പ്രായമാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, 50 എത്തിയവരാണെങ്കിൽ റസൂലുള്ള പറഞ്ഞ കണക്ക് പ്രകാരം 10 കൂടിയേ നമുക്കിവിടെ ഉള്ളൂ. 60 എത്തിയവർ ആലോചിക്കുക, 60-ൻ്റെ 70-ൻ്റെ ഇടയിലാണ്. കഴിഞ്ഞവർ ആലോചിക്കുക, പരമാവധി അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് നൽകിയ സമയം കഴിഞ്ഞു എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലഭിച്ച സമയത്തെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, അതാണ് വേണ്ടത്. ഒരു ഒരു സെക്കൻഡ് പോലും ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആവരുത്. ഞാൻ വെറുതെ ആ സമയം കൊന്നു കളഞ്ഞു എന്ന് നമുക്ക് നമുക്കറിയാം സമയം കൊല്ലാണെങ്കിൽ, ഒരു സെക്കൻഡിൽ പോലും നമ്മൾ വില കൽപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ആയുസ്സിനെ പറ്റിയുള്ള ചോദ്യം നാളെ മഹ്ഷറിൽ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ വർഷം കടന്നുപോകുമ്പോൾ, ഈ 2022 കഴിഞ്ഞ് 2023 നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമുക്കറിയാം നമ്മളിലേക്ക് മടങ്ങി വരാത്ത ഒരു ലോകത്തേക്ക് യാത്ര പോയവരുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളാകാം, അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാകാം, നമ്മുടെ ഇണയാകാം, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരാകാം, തോളിൽ കൈയിട്ട് നടന്നിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാകാം. ഒരിക്കലും അവരിനി ഈ ലോകത്തേക്ക് തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്ക്, അനശ്വരമായ ഒരു ലോകത്തേക്ക് അവർ യാത്രയായി കഴിഞ്ഞു. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നശ്വരമായ ഒരു ലോകത്താണ്. നശ്വരമായ ഒരു ലോകത്താണ്, ഏത് നിമിഷവും ആ മരണം വരും. മരണം വരുമെന്നല്ല ഖുർആൻ പറഞ്ഞത്, മരണം ആസ്വദിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും, ഈ ലോകത്തെ അഷറഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ മരണത്തിന്റെ വേദന ആസ്വദിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് കടന്നുപോയ ആളുകളിൽ ഏറ്റവും ചെറിയ മരണവേദന അനുഭവിച്ചു പോയത് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി ആരും അങ്ങനെയില്ല. അപ്പൊ അല്ല പറയാൻ, എല്ലാവരും അത് ആസ്വദിക്കും.
നാളെയുടെ ലോകത്താണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രവർത്തിച്ചുകൊള്ളുക. ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരണം ആസ്വദിക്കും. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്. എന്നിട്ടോ നാളെ പരലോകത്ത് വെച്ച് പ്രതിഫലം പൂർത്തീകരിച്ചു തരും. ആർ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കപ്പെടുകയും ചെയ്യുന്നവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിനെ ഒരുക്കി തന്ന റബ്ബ് പറയുകയാണ്, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചിക്കുന്ന ചതിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്, ഒരു വിഭവം മാത്രമാണ് ഈ ദുനിയാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. ആ ദുനിയാവിന്റെ നിസാരത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറയുകയാണ്, മാലി വലി ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത്? വമാ അന വദ്ദുനിയ ഇന്നമാ മസലി വമസലു ദുനിയ കറാകിബിൻ, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കാരനെ പോലെ മാത്രമാണ്. എന്താ യാത്രക്കാരന്റെ പ്രത്യേകത? ഇസ്തളല്ല തഹ്ത ശജറത്തിൻ സുമ റാഹ വതറകഹു, യാത്രക്കിടയിൽ ഒരു മരത്തണൽ കാണുമ്പോൾ ആ മരത്തണലിലേക്ക് അവൻ കയറി നിൽക്കും. എന്നിട്ടോ ക്ഷീണം മാറുമ്പം ആ മരത്തണൽ ഉപേക്ഷിച്ച് അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അവൻ പോകും. ഇതുപോലെ കേവലം വെയില് വരുമ്പോ, ചൂട് വരുമ്പോ ക്ഷീണമകറ്റാൻ വേണ്ടി നമ്മൾ തൽക്കാലം കയറി നിൽക്കുന്ന ഒരു മഴത്തണൽ പോലെ മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഈ ദുനിയാവിനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു പ്രവാചക വചനത്തിൽ കാണാം, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ അല്ലെ, ഒരു കൊതുകിന്റെ അല്ലെങ്കിൽ ഒരീച്ചയുടെ ചിറകിന്റെ അത്രയെങ്കിലും ഈ ദുനിയാവിന് വിലയുണ്ടായിരുന്നെങ്കിൽ. ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ലൗകാനത്തി ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ, ഒരു കൊതുകിന്റെ ചിറക് എത്ര നിസാരമാണ്, ആ കൊതുകിന്റെ ചിറകിന്റെ വിലയെങ്കിലും അല്ലാ ഈ ദുനിയാവിന് കൽപ്പിച്ചിരുന്നെങ്കിൽ. മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാഇൻ, ഇവിടെ അല്ലാഹുവിൽ അവിശ്വസിച്ച് ജീവിക്കുന്ന ഒരു അവിശ്വാസിക്ക് ഒരിർക്ക് വെള്ളം പോലും അവൻ കൊടുക്കില്ലായിരുന്നു. അപ്പം അത്രയുള്ള ദുനിയാവ്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കും ദീനിനെ പരിഹസിക്കുന്നവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ കൊടുക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കം നമ്മൾ നടത്തണം. ഒരു വർഷം കഴിയുമ്പോൾ അടുത്ത വർഷം തുടങ്ങുകയാണ്, ഓർമ്മ വേണം. ഒരു മാസം കഴിയുമ്പോൾ റബ്ബെ ഒരു മാസം കഴിഞ്ഞുപോയി, അടുത്ത മാസം തുടങ്ങുകയാണ്, ഒരുക്കം വേണം. ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഒരുക്കം വേണം. ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസത്തിലേക്കുള്ള ഒരുക്കം വേണം. അങ്ങനെ ഒരുക്കങ്ങൾ നടത്തുന്ന ഖുർആൻ പറഞ്ഞത്, നോക്കുക, തിരിഞ്ഞു നോക്കുക, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ സമയങ്ങളിൽ നീ എന്ത് ഒരുക്കി വെച്ചു നാളേക്കുള്ള യാത്രയിലേക്ക്. ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ഒരുക്കി വെച്ചു എന്ന് നിങ്ങൾ നോക്കണേ. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോന്നും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു റബ്ബ്. സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു റബ്ബ്. ആ റബ്ബിനെ ഭയപ്പെട്ട്, ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല സമയത്തിന്റെ അമൂല്യത മനസ്സിലാക്കി അതിനെ വിനിയോഗിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു യഥാർത്ഥ സജ്ജനങ്ങളിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ചോദിക്കുന്നത് അൻസ്വാരിയായ സഹാബിയ, ഖാല യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാണ്? ഖാല അഹ്സനുഹും ലിൽ അഹ്സനുഹും ഖുലുഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവൻ, സൽസ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. സ്വഭാവത്തെ അവിടെ എടുത്തു പറയുകയാണ്. ഖാല ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, എങ്കിൽ നബിയെ, ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി ആരാണ്? ഖാല അക്സറുഹും ലിൽ മൗതി ദിക്ര, മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നവൻ. ഞാൻ മരിച്ച എന്റെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും, റബ്ബെ എന്റെ ഖബർ എന്തായിരിക്കും, എന്റെ പരലോകം എന്തായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, ഉലൈക ലഖിയാസ്, വെറുതെ ചിന്തിക്കുക മാത്രമല്ല നാളേക്ക് വേണ്ടി അവനിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കും നന്മകൾ പുണ്യങ്ങൾ. അങ്ങനെയുള്ളവരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഖാല അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഇർതഹലത്തിദ്ദുനിയ മുദ്ബിറ, നിങ്ങളെ പിന്നിലാക്കി ദുനിയാവ് ഇങ്ങനെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്ത് മുഖബില, നിങ്ങളുടെ മുമ്പിലേക്കുള്ള യാത്രയിലുള്ളത് ആഖിറമാണ്, പരലോകമാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും മക്കളുണ്ട് ആഖിറത്തിനും മക്കളുണ്ട്. ഫക്കൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളായി മാറുക. വലാ തക്കൂനു മിൻ അബ്നാഇ ദുനിയ, നിങ്ങൾ ഐഹീക ജീവിതത്തിന്റെ സന്തതികളായി മാറരുത്. ഫഇന്നൽ യൗമ അമലുൻ, ഇന്ന് അമൽ ചെയ്യാനുള്ള അവസരമാണ്. വലാ ഹിസാബ്, ഇവിടെ ഒരാളെയും റബ്ബ് വിചാരണ ചെയ്യില്ല. വഗദൻ ഹിസാബുൻ വലാ അമലുൻ, നാളെ വിചാരണയാണ്, അവിടെ അമലിന് സ്ഥാനമില്ല. പടച്ചോനെ ഒന്ന് സമയം നീട്ടിത്ത എന്ന് പറഞ്ഞാൽ റബ്ബ് അവിടെ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരികയില്ല. അതുകൊണ്ട് അമലിന് അവസരം തന്നിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ അമൽ ചെയ്യുക നാളത്തെ ഹിസാബിന് വേണ്ടി എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, പുതുവർഷം കടന്നു വരുമ്പോൾ നമ്മൾ മതിമറക്കേണ്ടതില്ല, ആഘോഷത്തിലേക്ക് പോകേണ്ടതില്ല. ഓർമ്മകൾ വരട്ടെ, മുന്നറിയിപ്പുകൾ ഉണ്ടാവട്ടെ, പുനർവിചിന്തനങ്ങൾ ഉണ്ടാവട്ടെ. എന്നിട്ട് ഒരു നല്ല ജീവിതം, ജീവിതത്തിൽ ഒരു നല്ല മാറ്റം, അതിനുള്ള തുടക്കമാവണം ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും പിറക്കുന്നത് അങ്ങനെയായിരിക്കണം. പരമാവധി രഹസ്യ പരസ്യ ജീവിതങ്ങളിലെല്ലാം എല്ലാ സമയത്തും റബ്ബിനെ പരമാവധി സൂക്ഷിച്ച് അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ വീഴ്ചകളെ റബ്ബ് സുബ്ഹാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നാം ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റിയാ ഒരു തരിമ്പും കടന്നു വരാതെ കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബ് സുബ്ഹാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മരിക്കുമ്പോൾ ഒരു നല്ല അമൽ ചെയ്ത്, റബ്ബിന് ഇഷ്ടപ്പെട്ട ഒരു കർമ്മം ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ കബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സിറ്റിയിലെ ആലിക്കോയ എന്ന സഹോദരന്റെ ഭാര്യ ആരിഫ്, അതുപോലെ സാൽമയിലെ നമ്മുടെ സഹോദരൻ റഷീദിന്റെ ഉപ്പ, ഇവർ മരണപ്പെട്ട വിവരം അറിയിച്ചിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. ഇരുവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുചേരാനുള്ള മഹാ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.